Hi dears, welcome back to our channel. Ellavarkkum pudhiya video like swagatham. Innu njan vannirikkunnathu oru kittilum pudding inde recipe aayittana. Adum rende rendu ingredients mathram vechittu undakkan pattiyittulla oru adipoli pudding. Appo ellavarum video skip cheyyathu mulayanayittu kaanne. Appo namukku nere video like povam. ഞാൻ ഇവിടെ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് പാൽ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബേക്കേഴ്സിന്റെ സ്ട്രോബെറി പുഡിംഗ് മിക്സ് പൗഡർ ആണ് ഇതാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമുക്ക് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് കട്ടളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പാൽ ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ പുഡിംഗ് മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇതിലോട്ട് നമുക്ക് എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഇപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഏതിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് കട്ടിയായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി കുറച്ചുകൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു വേറൊരു ബൗളിലോട്ട് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം ഇതൊരു സ്ട്രോബെറി പുഡിംഗ് ആയതുകൊണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്ട്രോബെറി ക്രഷ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറി ഉണ്ടെങ്കിൽ സ്ട്രോബെറി വെച്ച് കൊടുക്കാം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2-3 ചെറി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കട്ട് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ കഴിക്കുമ്പോഴും അതേ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്